കഴിഞ്ഞ മൂന്നാല് മാസത്തിനിടയിൽ ഇന്നാണ് അവൻ ഇത്രയെങ്കിലും നോർമലായത്. മുറിക്കകത്ത് എപ്പോഴും ഒറ്റയും വേണമല്ലേ. ഇടയ്ക്ക് കഥ കൊണ്ട് പുറത്തു വരും, ശൂന്യതയിലേക്ക് നോക്കി പിച്ചും പേയും പറയും, പിന്നെയും അകത്തേക്ക് ഓടും. ആകെ കൂടി ഒരു തൂങ്ങിച്ചാകാൻ പോകുന്നുണ്ട് മൊട്ട്. ഇത്രയും വലിയ മരണാഭിപ്രായമാണോ ഈ സിനിമ കഥ എഴുത്ത്? ഞാനിതുവരെ എഴുതി നോക്കിയിട്ടില്ല. എന്നാലൊന്ന് എഴുതി നോക്ക്. ഉദയന്റെ പടത്തിൽ തനിക്ക് വല്ല വേഷം കിട്ടുമോ? ഓ, നമുക്കതിന് വലിയ സ്റ്റാർ വേലയൊന്നുമില്ലല്ലോ. അതറിയാമെങ്കിൽ പിന്നെ താൻ എന്തിനാണോ ഇങ്ങനെ മദ്രാശി കിടന്ന് കറങ്ങുന്നത്? കുറെ കാലമായില്ലേ നാട്ടിൽ പോയി ഭാര്യയുടെയും പിള്ളേരുടെയും കൂടെ കഴിഞ്ഞൂടെ? നിങ്ങളിവിടെ കുറെ കാലമായില്ലേ ഭാര്യയുടെയും പിള്ളേരുടെയും കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഇനി അവർക്ക് സ്വൈര്യം കിട്ടാനായിട്ട് വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയിക്കൂടെ? വെറുതെ അല്ല നന്നാവാത്തത്. ഓ, ഭയങ്കരമായിട്ട് നന്നായ ഒരാള്. ഭാര്യയും മൂന്ന് പിള്ളേരും കൂടി ഒറ്റ മുറിയിലാ താമസം. അതേ മുറിയിൽ തന്നെ വെപ്പും കൂടി. എന്നിട്ടും ടാറ്റാന്നാ വിചാരം. ഒറ്റ മുറി ടാറ്റാ ഭാസ്കരൻ. തലയിൽ മുഴുവൻ തിരക്കഥയായിരുന്നുകൊണ്ട് രാജപ്പ നിന്നെ കണ്ടതേ ഓർത്തില്ല. അയ്യോ, ഇതെന്താ ബംഗ്ലാദേശുകാരെ പോലെ പെട്ടിയും പുലുവയൊക്കെ ആയിട്ട്? നുണ പറയുന്നില്ല. വാടക പ്രശ്നത്തിൽ ഹൗസ് ഓണർ ഇറക്കി വിട്ടു. തൻ്റെ തിരക്കഥ എഴുത്ത് കഴിഞ്ഞത് എൻ്റെ ഭാഗ്യം. എൻ്റെ തിരക്കഥ എഴുത്ത് കഴിഞ്ഞത് എൻ്റെ ഭാഗ്യം. ഇവിടെ കയറി താമസിക്കാനുള്ള പരിപാടിയാണ്. അല്ല പിന്നെ ഈ പെട്ടിയും പായും എവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേ? ഉദയ, ആ കളി വേണ്ട. സൂചി കയറ്റാൻ സ്ഥലം തന്നാ അതിലൂടെ ഒലക്ക കയറ്റാൻ ശ്രമിക്കുന്ന ആളാ താൻ. ഞാനെല്ലാം മറന്നു എന്നാ തൻ്റെ വിചാരം. ആറ് മാസം മുമ്പ് മറ്റൊരു ഹൗസ് ഓണർ തന്നെ ഇറക്കി വിട്ടപ്പോൾ ഞാൻ തനിക്ക് ഇവിടെ അഭയം തന്നു. എന്നിട്ട് താൻ എന്താ കാണിച്ച്? ഉദയൻ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോയപ്പോൾ നാട്ടിൽ നിന്ന് വന്ന രണ്ടുപേരെ അവിടെ കയറ്റി താമസിപ്പിച്ചു, അവരുടെ നിന്ന് വാടകയും വാങ്ങി. എൻ്റെ മുറി കണ്ടവന്മാർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ തനിക്ക് ആരധികാരം? കണ്ടവന്മാരെ ഞാൻ പിന്നെ ഫ്രീ ആയിട്ട് താമസിപ്പിക്കണമായിരുന്നു. ഈ കണ്ടവന്മാരെ കയറ്റി താമസിപ്പിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? തെറ്റ് സമ്മതിക്കുന്നു, മേലിൽ ആവർത്തിക്കില്ല, പോരെ. ഞാൻ തന്നെ ഒരു തവണ കൂടെ സഹിക്കാം. പക്ഷെ ഒന്നറിയണം, താൻ എന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കും. അത് ഉദയ, നമ്മളിപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറണമെങ്കിൽ ഒരു 5000 രൂപയെങ്കിലും അഡ്വാൻസ് കൊടുക്കണമല്ലോ. അല്ല, സിനിമയിൽ നല്ലൊരു വേഷം കിട്ടിയാൽ അത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഏത് സിനിമയിൽ തനിക്ക് ആരാ നല്ല വേഷം തരാൻ പോകുന്നത്? പലരോടും ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ടേ. അങ്ങനെ ചോദിക്കാൻ കാലം കുറേ ആയല്ലോ. ഞാനിപ്പോൾ നടക്കുന്ന കാര്യമല്ലോ ഉണ്ടേ പറ. തനിക്ക് നല്ലൊരു വേഷം കിട്ടുന്നതും കോഴിക്ക് മുല വരുന്നതും ഒരു ദിവസമായിരിക്കും. ഉദയ, പിന്നല്ലാതെ ഇവിടെ താൻ പണ്ടേതോ സ്കൂൾ നാടകങ്ങളിൽ ക്ഷയരോഗിയുടെയും കുഷ്ഠരോഗിയുടെയും വേഷം കിട്ടി ബെസ്റ്റ് ആക്ടറായെന്ന് കരുതി. അതാണോ സിനിമ അഭിനയം? Acting is what reacting. It is behaving. Do you know what Stanislavski said about acting? Please, ee viskey petti 100 thavane than ennodu prasangikkunnu. Innittu than endru nallaru vesham pradeshikkunnu rajappa. Uday sir, madumadi amma setti nodi poi. Eh, aarude amma? Aarude amma alla, madumadi amma. Sir nenna manasilayille, production manager Vijayan Varkada, director KP Nanappante setti nu varunnada, oru athyavashya karyam. Sir onnu ingottu vannal. Huh? നാണപ്പൻ സാറ് സാങ് എടുത്തോണ്ട് നിൽക്കുകയായിരുന്നു. മധുമതിയമ്മ പാടുന്നതായിട്ടാണ് സാങ്. സാങ് നല്ല പാത്തോസാ. പെട്ടെന്ന് മധുമതിയമ്മ അച്ഛനെ വിളിച്ച് പറയുക ഞാൻ പോണെന്ന്. ദിഗ്ഗൂരി എറിഞ്ഞാച്ച ആളുകാറി കയറി ഇങ്ങ് പോയി. ഫുൾ യൂണിറ്റ് അതേപടി നിൽക്കുക. എന്തോ ചെയ്യുമെന്ന് പറ. എന്തോ ചെയ്യുമെന്ന് ഞാൻ എന്തിനാ പറയുന്നത്? അത് ഞാനൊരു ആത്മകഥം പറഞ്ഞതാ. എന്നാ ഞാനൊരു ആത്മകഥം പറയാം. മധുമതിയമ്മ പോകുന്നതും പോകാതിരിക്കുന്നതും ആയമ്മയുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞാൽ അവർ തിരിച്ച് സെറ്റിലെത്തിക്കോളുമെന്ന് നാണപ്പൻ സാറ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം തെറ്റാണ്. വിജയ മർക്കല സാറ് തൽക്കാലം പോ. അയ്യോ, എന്റെ പൊന്നു ഉദയൻ സാറേ, ഇന്ന് സാങ് എടുത്തില്ലെങ്കിൽ പടം ക്രിസ്മസിന് ഇറക്കാൻ ഒക്കത്തില്ല. ക്രിസ്മസ് അടുത്ത വർഷം വരുമല്ലോ. അങ്ങനെ പറയല്ലേ സാറേ. ബാറ്റ കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ട് പ്രൊഡ്യൂസർ ഭാര്യയുടെ മാലയും വളയും പണയും വെച്ചിട്ടാ. സാരമല്ല, പ്രൊഡ്യൂസറുടെ സ്വന്തം ഭാര്യ തന്നെയല്ലേ സാറേ. തന്നെ പോലുള്ള ആളുകളല്ലടോ ഇൻഡസ്ട്രി മുഴുവൻ പറഞ്ഞു വരുത്തിയത്. ഞാനും മധുമതിയും തമ്മിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഭാര്യക്കാരും ഗോസിപ്പുകൾ എഴുതിവിടാ. അതൊന്നുകൂടെ ഉറപ്പിക്കാനായിരിക്കും നാണപ്പൻ സാർ തന്നെ ഇങ്ങോട്ട് വിട്ടത്. അയ്യോ, നാണപ്പൻ സാർ തങ്കപ്പെട്ട മനുഷ്യനാ. അങ്ങനെ പറഞ്ഞതെന്താണെന്നറിയോ? ഒരു പ്രൊഡ്യൂസറെ കണ്ണീരിന്റെ വില അറിയാവുന്നവനാ ഉദയൻ സാറെന്ന്. സാറ് റെക്കമെൻഡേറ്റാണല്ലോ മധുമതിയമ്മ ആദ്യ ചിത്രത്തിൽ അഭിനയിച്ചത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ സാറ് പറഞ്ഞ മധുമതിയമ്മ കേൾക്കും. അല്ലാതെ സിനിമാ വാരികയോ ഗോസിപ്പോ ഇതൊന്നും നാണപ്പൻ സാറിന് അറിയുകയില്ല. നേര് പറഞ്ഞാൽ സാറിപ്പോ പറയുമ്പോഴാ ഈ ഞാൻ പോലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്. ഒരു പിടിയില്ല, പക്ഷെ സെൽഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ആരുടെയും നമ്പർ കണ്ടാൽ സാറിന്റെ സെല്ലിൽ നിന്ന് വിളിച്ച് ഉറപ്പായിട്ട് എടുക്കും. ശരി, ഞാൻ നോക്കട്ടെ. താൻ പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് എന്നെ വിളിക്കേ. ഓ,